ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ് ശാസ്ത്രം ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ പഠിച്ചത് മധ്യകാല യൂറോപ്പിലെ സാമൂഹ്യ വ്യവസ്ഥതയെക്കുറിച്ചായിരുന്നു അതായത് ഫ്യൂഡലിസത്തിനെ കുറിച്ച് പഠിച്ചു അതുപോലെ തന്നെ കച്ചവട കേന്ദ്രങ്ങൾ അതുപോലെ കരകൗശല വസ്തുക്കളുടെ കേന്ദ്രങ്ങളൊക്കെ എങ്ങനെയാണ് നഗരങ്ങളുടെ വളർച്ചയെ സഹായിച്ചത് എന്ന് നമ്മൾ പഠിച്ചു പുതിയ നഗരങ്ങൾ ഇറ്റലിയിലെ രൂപം കൊണ്ട നഗരങ്ങളൊക്കെ കുറിച്ചും അവരുടെ സംഭാവനകളെക്കുറിച്ചും നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മധ്യകാല യൂറോപ്പിലെ വിജ്ഞാനത്തെക്കുറിച്ചും കലയെക്കുറിച്ചുമാണ് മധ്യകാല യൂറോപ്പിൽ വിജ്ഞാനവും അതുപോലെ തന്നെ കലയും വളരെയേറെ പുരോഗതി പ്രാപിച്ചു അതിന് പ്രധാന കാരണം ക്രിസ്ത്യൻ പള്ളികളും സന്യാസി മഠങ്ങളും ആയിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ സന്യാസി മഠങ്ങളോടനുബന്ധിച്ച് ലൈബ്രറികളുണ്ടായിരുന്നു അച്ചടി സമ്പ്രദായം ഇല്ലാതിരുന്ന കാലത്ത് പല പുസ്തകങ്ങളും കയ്യെഴുത്ത് പ്രതികൾ ഉണ്ടാക്കി സന്യാസി മഠങ്ങളിൽ സൂക്ഷിച്ചിരുന്നു അപ്പം അന്ന് അച്ചടി ഉണ്ടായിരുന്നില്ല അപ്പം കയ്യോണ്ട് എഴുതിയ പുസ്തകങ്ങളായിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്നത് അത് സന്യാസി മഠങ്ങളിലാണ് സൂക്ഷിച്ചിരുന്നത് അപ്പം അന്നത്തെ പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ ക്രിസ്ത്യൻ പള്ളികളും സന്യാസി മഠങ്ങളുമാണ് മധ്യകാലഘട്ടത്തിലെ യൂറോപ്പിലെ നിരവധി സർവകലാശാലകൾ ഉണ്ടായിരുന്നു വിജ്ഞാനത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു ഈ സർവകലാശാലകൾ അപ്പോൾ ആ ഏതൊക്കെ സർവകലാശാലകളാണ് പ്രധാനമായ സർവകലാശാലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇറ്റലിയിലുള്ളത് പാവിയ പാതുവ അതുപോലെ സ്പെയിനിലുള്ളത് പാർമ കുർദ ഫ്രാൻസിലുള്ളത് പാരീസ് ടുലോസ് ഇംഗ്ലണ്ടിലുള്ളത് ഓക്സ്ഫോർഡ് കാംബ്രിഡ്ജ് ഇതിൽ ചില സർവകലാശാലകളുടെ പേരൊക്കെ നിങ്ങൾ ഇപ്പോഴും കേട്ടിട്ടുണ്ടാവും അപ്പോൾ മധ്യകാലഘട്ടത്തിൽ നിർമ്മിച്ച ക്രിസ്ത്യൻ പള്ളികൾ അക്കാലത്തെ വാസ്തുവിദ്യാരംഗത്തെ നേട്ടങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു വാസ്തുവിദ്യയെക്കുറിച്ച് അപ്പോൾ ക്രിസ്ത്യൻ പള്ളികൾ അന്നത്തെ വാസ്തുവിദ്യകൾക്ക് വളരെ വലിയൊരു ഉദാഹരണമാണ് കമാനങ്ങളും വിശാലമുറികളും മുറികളും അക്കാലത്ത് നിർമ്മിച്ച പള്ളികളുടെ പ്രത്യേകതകളാണ് ഈ ശൈലിയെ പറയുന്ന പേരാണ് റൊമാൻസ്ക് ശൈലി എന്നത് സി പന്ത്രണ്ടാം നൂറ്റാണ്ടോടെ പിന്നെ ഒരു വേറെ പുതിയ ശൈലി നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ് ഗോതിക് ശൈലി അതിൻ്റെ പ്രത്യേകത എന്താണ് കൂർത്ത ഗോപുരങ്ങളാണ് അതിൻ്റെ പ്രത്യേകത ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മധ്യകാല ചൈനയും അറബ് ലോകവുമാണ് ഇതുവരെ നമ്മൾ പഠിച്ചത് മധ്യകാല യൂറോപ്പിനെ കുറിച്ചാണ് ഇനി ഈ മധ്യ കാലഘട്ടത്തിൽ തന്നെ വിജ്ഞാനത്തിൻ്റെ കാര്യത്തിലായാലും വാസ്തുവിദ്യയുടെ കാര്യത്തിലായ കാര്യത്തിലായാലും വളരെയേറെ സംഭാവനകൾ നൽകിയ രണ്ട് രാജ്യങ്ങളാണ് ചൈനയും അറബികളും ഇനി ചൈനക്കാർ എന്തൊക്കെ സംഭാവനകളാണ് നൽകിയത് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് അച്ചടി യന്ത്രം വെടിമരുന്ന് ഇവരെ ചൈനക്കാരുടെ കണ്ടുപിടുത്താണ് അപ്പം നമ്മൾ പറഞ്ഞു യൂറോപ്പിൽ അച്ചടി യന്ത്രം ഇല്ലാത്തതുകൊണ്ട് തന്നെ കയ്യെഴുത്തു പ്രതികളാണ് സൂക്ഷിച്ചിരുന്നത് അപ്പം അച്ചടി യന്ത്രം അച്ചടി വിദ്യ പഠിച്ചത് യൂറോപ്യൻസ് പഠിച്ചത് ചൈനക്കാരിൽ നിന്നാണ് അത് വിജ്ഞാനത്തിൻ്റെ വളർച്ച ഒത്തിരിയേറെ സഹായിച്ചു പിന്നെ കടൽ യാത്രകളിൽ ദിശ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വടക്ക് നോക്കിയന്ത്രം ചൈനക്കാർ കണ്ടുപിടിച്ചതാണ് അതുപോലെ തന്നെ വാസ്തുവിദ്യ രംഗത്ത് ചൈനക്കാർ വളരെ വൈദഗ്ധ്യം നേടിയവരായിരുന്നു പഗോഡകൾ എന്നറിയപ്പെടുന്ന ബുദ്ധ ദേവാലയങ്ങൾ അവരുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക പകോടകളുടെ നിർമ്മാണ ശൈലി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് വാസ്തുവിദ്യയ്ക്ക് വളരെ ഉത്തമ ഉദാഹരണമാണ് അടുത്തതായിട്ട് ശാസ്ത്രം സാഹിത്യം എന്നീ രംഗങ്ങളിലുള്ള അറബികളുടെ സംഭാവനകളെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് അൽറാസി റാസി ഇബിൻ സിന എന്നിവർ വൈദ്യശാസ്ത്ര രംഗത്തെ പ്രതിഭകളായിരുന്നു അൽറാസെ രചിച്ച വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ് കിതാബുൾ ഹവേ ഇബൻസിന രചിച്ച പുസ്തകമാണ് അൽ ഖാനൂൻ മർഗയം രചിച്ച റുബായാത്ത് ഫിർദൌസിയുടെ ഷാഹ്നാമ എന്നിവ കാലത്തെ പ്രധാന സാഹിത്യ സൃഷ്ടികളാണ് പ്രശസ്തമായ ആയിരത്തി ഒന്ന് രാവുകൾ അറബികളുടെ മറ്റൊരു സാഹിത്യ സംഭാവനയാണ് പുരാതന ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ കൈവരിച്ച പല നേട്ടങ്ങളും അറബികൾ മനസ്സിലാക്കുകയും അവരിലൂടെ അത് യൂറോപ്പിലേക്ക് എത്തുകയും ചെയ്തു ഉദാഹരണം പൂജ്യം ദശാംശ സമ്പ്രദായം അതായത് ഇന്ത്യ കണ്ടുപിടിച്ച കാര്യങ്ങൾ അതായത് പൂജ്യത്തെക്കുറിച്ചും ദശാംശ സമ്പ്രദായത്തെക്കുറിച്ചുമൊക്കെ ഇന്ത്യ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് അപ്പോൾ ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ നടത്തിയ സംഭാവനകൾ അത് അറബികൾ മനസ്സിലാക്കിയെടുത്തിട്ട് അവർ ചെന്നിട്ടാണ് അത് യൂറോപ്പിൽ പ്രചരിപ്പിച്ചത് മധ്യ യൂറോപ്പ് ചൈന അറബ് ഇത്രയും പേരുടെ പ്രധാന സവിശേഷതകളാണ് നമ്മൾ ഈ പാഠഭാഗങ്ങളിൽ ചർച്ച ചെയ്തത് അപ്പം മധ്യ കാലഘട്ടത്തിൻ്റെ അവസാനത്തോടെയാണ് കച്ചവടം ശക്തിപ്പെട്ടത് അങ്ങനെ ഈ കച്ചവടത്തിൻ്റെ ബന്ധത്തിലൂടെ സാംസ്കാരിക വിജ്ഞാന മേഖലകളിലെ പുരോഗതി മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാനായി ഇടയായി അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ പാഠങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത് നമ്മൾ പഠിച്ചത് അപ്പോൾ നന്നായി തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക മനസ്സിലാക്കുക നോട്ട്സുകൾ എഴുതിയെടുത്ത് പഠിക്കുകയും ചെയ്യുക ഓക്കെ താങ്ക് യു എ നൈസ് ഡേ